അമൃത സുരേഷ് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗായികയാണ്. നടൻ ബാലയുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവുമെല്ലാം ഇതിനിടയിൽ നടന്നു. അമൃതയ്ക്കെതിരെ പലതരത്തിലുമുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു. ഗായിക അമൃത സുരേഷിന്റെയും നടൻ ബാലയുടെയും വിവാഹമോചനം പെട്ടെന്നായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിവാഹമോചനത്തിന് ശേഷം അമൃത സുരേഷ് മനസ്സ് തുറക്കുകയാണ്. ജീവിതത്തിൽ മോശമായിട്ട് സംഭവിച്ചതെല്ലാം തന്റെ മാത്രം തീരുമാനമായിരുന്നു. എന്റെ ജീവിതത്തിൽ നല്ലത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ അച്ഛനും അമ്മയും കാരണമാണ്. അമ്മ, അച്ഛൻ, സഹോദരി ഇവരാണ് എന്റെ ജീവിതത്തിൽ കരുത്ത്. എന്റെ എല്ലാ നന്മകൾക്കും പിന്നിൽ മാതാപിതാക്കളാണ്. അതുപോലെ അമൃതാനന്ദമയിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് അമൃത സുരേഷ് പറയുന്നു. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ മകളുണ്ട്, അവളാണ് എന്റെ ഇപ്പോഴത്തെ ആശ്വാസമെന്നും അമൃത പറയുന്നു. സുരേഷ് ഗോപിയും ഭാര്യയുമാണ് മറ്റൊരു സപ്പോർട്ട്. ഞാൻ എല്ലാ കാര്യവും അവരുമായി പങ്കുവെക്കുമെന്നും അമൃത പറയുന്നു. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ച വിഷമഘട്ടങ്ങളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ പെൺകുട്ടിയായിരുന്നു അമൃത സുരേഷ്. നല്ല പാട്ടുകാരി എന്നതിലുപരി ശക്തിയായ അമ്മയെന്നും അമൃത സുരേഷിനെ വിശേഷിപ്പിക്കാം. ജീവിത സാഹചര്യങ്ങൾ തന്നെ പാവം അമൃതയിൽ നിന്നും കരുത്തുള്ളവളാക്കിയത് അങ്ങനെയെന്ന് അമൃത സുരേഷ് പറയുന്നു. പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്നുമാണ് ജീവിതത്തിലേക്ക് നടന്നു കയറുന്നത്. അതുവരെയുള്ള അമൃതയെ മാത്രമേ ജനങ്ങൾക്കറിയൂ. എന്നാൽ താൻ നടന്നു കയറിയ സ്വപ്ന ജീവിതം പേടി സ്വപ്നമായി മാറുകയായിരുന്നു. പഠനം അവസാനിപ്പിച്ചാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. തനിക്ക് നേരിട്ട അനുഭവത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് കരഞ്ഞു. ആരോടും പരാതി പറഞ്ഞില്ല. ആ ജീവിതം വിട്ട് ഇറങ്ങിയപ്പോൾ ആകെയുണ്ടായിരുന്ന സമ്പാദ്യം സീറോ ബാലൻസും 2 വയസ്സുള്ള കുഞ്ഞുമായിരുന്നു. ഞാനൊന്നും പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ അമൃത സുരേഷിനെ ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരും മുദ്രകുത്തി. അഹങ്കാരി എന്ന് എല്ലാവരും പറഞ്ഞു. അന്ന് എനിക്ക് താങ്ങും തണലുമായി നിന്നത് എന്റെ കുടുംബമാണ്. ഇന്ന് എന്റെ കുഞ്ഞിന്റെ കൈപിടിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം കരുത്തയാണെന്നത് തിരിച്ചറിയുന്നത്. 10 വർഷം മുമ്പുള്ള അമൃത എന്തിനുമേതിനും പൊട്ടിക്കരയുന്നവളായിരുന്നു. എന്റെ മകൾ ഒരിക്കലും ദുർബലയായ ഒരു അമ്മയുടെ മകളായി അറിയപ്പെടരുത്. അവൾ വളരെ കരുത്തയായ ഒരു അമ്മയുടെ മകളായി ജീവിക്കണം. ഇപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ആ ലക്ഷ്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അമൃത സുരേഷ് മനസ്സ് തുറന്നു. പാട്ടിലൂടെ തന്നെയായിരുന്നു അമൃതയുടെ പ്രണയവും വിവാഹവുമെല്ലാം. അതും തമിഴിലൂടെ എത്തി മലയാളത്തിന് പ്രിയങ്കരനായ ബാല എന്ന നടനെ. എന്നാൽ വീണ്ടും അമൃത ഞെട്ടിച്ചു. ഒരു സുപ്രഭാതത്തിൽ തങ്ങൾ വിവാഹമോചിതരാകുകയാണെന്ന പ്രഖ്യാപനത്തോടെ ബാലയുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച അമൃത ഇപ്പോൾ സ്വന്തം ട്രൂപ്പിന്റെ കാര്യങ്ങളുമായി തിരക്കിലാണ്. അതേസമയം ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞതാണെന്ന് കഴിഞ്ഞ ദിവസം അമൃതയുടെ അച്ഛൻ അഭിപ്രായപ്പെട്ടിരുന്നു. ബാലയും ചില തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരുന്നു. വിവാഹമോചനം മാനസികമായി തന്നെ തളർത്തിയിരുന്നു. സംഘർഷഭരിതമായ അത്തരം സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ തന്നെ പഠിപ്പിച്ചത് നടൻ സുധീർ കരമനയും സൂപ്പർ താരം അജിത്തുമാണെന്ന് ബാല വ്യക്തമാക്കി. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒട്ടേറെ പേർ കരുത്തായി നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അജിത്തിനെ സൂപ്പർ താരമെന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിൽ എനിക്ക് നന്നായി അറിയാം. അത്രയ്ക്കും നല്ല മനുഷ്യനാണ് അദ്ദേഹം. എന്നെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിപ്പിക്കുകയും പിന്നീട് കൗൺസിലിംഗ് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു. നിനക്ക് കമ്മിറ്റ്മെന്റ് ദൈവത്തോട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞതായി ബാല കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.